ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഷഹമ അമീദി. അപ്പോൾ നമ്മൾ ഈദിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഈദിൻ്റെ അന്നേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു വെക്കുകയാണ്. ചെറിയുള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം തൊലിച്ച് വെക്കുക. അതുപോലെ തന്നെ പിറ്റേ ദിവസം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള ചിക്കന് ഫ്രൈഡ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതൊന്ന് മസാല ഒഴിച്ചിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി മസാല ഒക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ രാത്രി ഒരു 8-8.5 ആയപ്പോൾ ഇന്ന് പൊന്നു പിന്നെ അവരൊക്കെ മൈലാഞ്ചി ഇടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് തലേ ദിവസം നല്ല രസമാട്ടോ. ഇവർ മൈലാഞ്ചി ഇടാൻ വരലും പിന്നെ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കലും അത് ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ പിറ്റേ ദിവസം എന്താണ് ഫോട്ടോ ഷൂട്ട് എപ്പോഴാണ് തുടങ്ങേണ്ടി അതിനൊക്കെ ഉള്ള ഓരോ പ്ലാനിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ തലേ ദിവസത്തെ എനിക്ക് കുറച്ച് വീഡിയോ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിറ്റേ ദിവസത്താണെങ്കിൽ താത്താനെ കൊണ്ടുവരാൻ പോകുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ വന്ന ആ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കണമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയപ്പോൾ ഒരു 12.5 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു 1.5 എടുക്കാൻ. അതായിരുന്നു എൻ്റെ കയ്യിലെ മൈലാഞ്ചി ഡിസൈൻ കേട്ടോ. പിന്നെ രാവിലെ ഒരു നേരത്തെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് ഉമ്മ രാവിലത്തേനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കന് ബിരിയാണിയിലേക്കുള്ള ചിക്കന് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പായസത്തിലേക്കുള്ള അണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുത്തു. പിന്നെ സേമി ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സേമിയ പായസമായിരുന്നു. അതിന് ശേഷം നമ്മൾ ബിരിയാണിക്കുള്ള ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീട്ടിലെ ചെമ്പാണ്. അപ്പോൾ അത് അങ്ങനെ കാണാൻ അത്ര ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് വിചാരിച്ചിട്ട് നമുക്ക് പുതിയ പുതിയ പാത്രങ്ങളൊന്നും വാങ്ങാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അത് കരയക്കണ്ട, സാധാരണ അടുപ്പത്ത് വെച്ച പാത്രങ്ങളൊക്കെ ഈ കളറാവും. അപ്പോൾ അതിലേക്കുള്ള ബിരിയാണിയിലേക്കുള്ള ഉള്ളി വഴറ്റി, തക്കാളി, അങ്ങനത്തെ ഓരോ ബിരിയാണിക്കായിട്ടുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ പായസം റെഡിയാക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ബിരിയാണിക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ കിടന്നിട്ടുണ്ടായിരുന്ന പായയൊക്കെ ഒന്ന് മടക്കി വെച്ച് അകം അടിച്ചു വരാനായിട്ട് പോയിട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. പുട്ടും പഴമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുളിച്ച് മാറ്റി പിന്നെ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ടോ. ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇത് വെറുതെ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു, അതാണ് ഇത് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഇതിലേക്ക് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. മുഴുവനൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് അവിടുന്ന് പായസം കുടിച്ച് വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ടാവും. എന്നാലും പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ ബിരിയാണി കഴിച്ചു. നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതിൻ്റെ കൂടെ ബീഫ് വളർത്തിയതും കൂടി ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ബിരിയാണിയുടെ കൂടെ ബിരിയാണി മാത്രം ആസ്വദിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ബീഫ് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി കുറച്ച് റീലെടുത്തു. അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രിക്കൊക്കെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉമ്മ കസ്റ്റാർഡ് ആദ്യമേ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ കട്ട് ചെയ്യുന്ന മാത്രം പോർഷൻസ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നല്ല രസത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്രൂട്ട് സലാഡിലേക്ക് ഫ്രൂട്ട്സ് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ എന്ന് പറയുന്നത്. ഫ്രൂട്ട് സലാഡ്ക്ക് ആപ്പിള്, തൊലി, പീല ചെയ്യാതെയാണ് ഓടുന്നത്. പിന്നെ ഞാനിങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ പീസിൻ്റെ തൊലിയായിട്ട് കളയാൻ തുടങ്ങി. അപ്പോൾ ഞാനതാണ് എന്തെങ്കിലും പണിക്ക് നിന്നാൽ പിന്നെ അത് ഇരട്ടിപ്പണിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുക്കാൻ വിചാരിച്ച വീഡിയോയുടെ മൂഡൊക്കെ പോയി. ഇല്ല, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല, നമ്മൾ പീല ചെയ്യാതെ ഇട്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ ആക്കിയെന്നുള്ളൂ. Thank you.
എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ പറയാൻ വിട്ടു പോയതാണ്, ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം താത്താനും കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പോയിരുന്നു. അപ്പോൾ ഇതാണ് മിന്നുവിൻ്റെയും പൊന്നുവിൻ്റെയും ഡ്രസ്സ്. എൻ്റെ ടോപ്പിൻ്റെ ഏകദേശം സെയിം പ്രിൻ്റ് തന്നെയാണ് കേട്ടോ, അവരുത്തും കുറച്ചും കൂടെ വലിയ പ്രിൻ്റാണെന്നുള്ളൂ, പക്ഷേ ഒരേപോലെ തോന്നുള്ളൂ പിക്ചേഴ്സിലൊക്കെ കണ്ടാൽ. അത് കഴിഞ്ഞ് രാത്രിയായപ്പോൾ അമ്മോനും അതുപോലെ തന്നെ അമ്മമ്മയും അമ്മായിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പടക്കം എന്ന് പറയാൻ വേണ്ടി വാങ്ങിയിട്ടില്ല, കുറച്ച് പൂത്തിരിയും ചക്രം മേശപ്പൂ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയിട്ടുള്ളായിരുന്നു. എന്നിട്ട് രാത്രി നമ്മളത് കത്തിച്ച് നമ്മുടെ പെരുന്നാൾ ആഘോഷിച്ചു ഗൈസ്. അതല്ല, അങ്ങനെ ഇത് ചക്രമാണ് കേട്ടോ, നിങ്ങളെന്താ പറയാൻ നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചക്രം എന്ന് പറഞ്ഞത്. ഇനി അതിലെന്തേ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറേ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്ന്, ഫ്രണ്ട്സ് വന്നതൊന്നും എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.